അപ്പൊ ഓരോന്ന് എടുക്കട്ടാ. അത്യാവശ്യം ബോഡി ചൂടാവുണ്ട് ഇപ്പൊ. അല്ല നല്ല മസാജിക്കലാണ്. ഹേയ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഹിജാമ ചെയ്യാട്ടെ. എല്ലാവർക്കും അറിയാമല്ലോ ഒരു ചികിത്സ. അപ്പോൾ നമ്മളെ ചെക്കന്മാരെല്ലാവരും ഉണ്ട് കേട്ടോ. ജുനൈദ് ഉണ്ട്, സൽമാൻ ഒരാൾ പറയൂ, അൻസാറുണ്ട്, നമ്മളെ ഷെയ്ൻ ഉണ്ട്. അപ്പോൾ നമ്മളെ ഒരു കൂട്ടുകാരനായിട്ടുള്ള സഹീറിൻ്റെ അടുത്തേക്ക് വന്നാട്ടാ. അപ്പോൾ നമുക്ക് ഇതാ അവൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അവന് ചെയ്യൽ. ഡോക്ടറാണ്. അപ്പോൾ നമുക്ക് പോവാ. വരി വരിയടാ. എന്തൊരു ഉഷാറില്ലാത്തകള്. അപ്പോൾ ഡോക്ടർ സഹീറിനെ വിളിച്ചാ, ഒരാളെ വിളിച്ചാതെ കേരള. ഡോക്ടർ സഹീർ, സഹീറാ എന്നതുവാ, ഞങ്ങളൊന്ന് വെൽക്കം ചെയ്ത് ചെയ്തല്ല. ഇതാണ് നമ്മളെ സഹീർ. അപ്പോ എന്നാ വരി തന്നെ വാ. വാടാ ഉള്ളു കേറി. എന്താ നിങ്ങളത്? നമ്മളെ വരുന്നല്ലേ? നമ്മളത്തേനല്ലേ? റൂമൊക്കെ നോക്കി ഗൈസ്, ഫുള്ള് സംഭവങ്ങളൊക്കെ ഉണ്ട്. കഴിയില്ലേ? എല്ലാ സമയവും ഇതല്ല ഇനി ചെയ്യാൻ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ. കപ്പ് പണ്ടൊക്കെ ഒരു കൊമ്പായിരുന്നു, മൃഗങ്ങളെ കൊമ്പേന്ന് വെച്ചിരുന്നു. മലയാളത്തില് കൊമ്പ് വെക്കുക എന്ന് പറയും, അറബിയിലെ ഹിജാമ എന്ന് പറയും, ഇംഗ്ലീഷില് കപ്പിങ് എന്ന് പറയും. അപ്പൊ നമ്മള് ഹിജാമ ചെയ്യുമ്പ നമ്മളെ ശരീരനോട് ഇതിന്റെ എന്താ പറയാ, ഹിജാമന്റെ ഗുണങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. എന്താണ് ഈ ഹിജാമ ചെയ്തോണ്ടുള്ള ഗുണങ്ങൾ? ഹിജാമ ചെയ്താല് ശരീരത്തിന്റെ രക്തശുദ്ധീകരണം എന്നുവെച്ചാൽ നമ്മൾ ബ്ലഡ് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് മെയിൻ. പിന്നെ നമ്മൾ ആ ബ്ലഡ് ശുദ്ധീകരിക്കണോടുകൂടി നമുക്ക് ശരീരത്തിന് പ്രതിരോധ ശേഷി വരും. അതേപോലെ നമ്മളെ അയക്കുള്ള നീര് കാര്യങ്ങളൊക്കെ പോവാൻ സഹായിക്കുന്നതാണ് ഹിജാമ. അത് ഈ ഹിജാമയിൽ തന്നെ ഞാൻ ബ്ലഡ് ശുദ്ധീകരിക്കാതെ തന്നെ നമ്മൾ ഡ്രൈ കപ്പായി വെക്കണൊക്കെ ഉണ്ട്. അത് നമ്മള് ശരീരത്തിലെ ഓക്സിജന്റെ, രക്തത്തിലെ ഓക്സിജന്റെ അളവും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിനും ഇതിനൊക്കെയാണ്, കാർബൺ ഡയോക്സൈഡും ഓക്സിജനും ഒക്കെ നിയന്ത്രിക്കുന്നത്. അപ്പൊ കപ്പിംഗ് തന്നെ ഇപ്പൊ ഹിജാമന്റെ ഇതാണ് കപ്പിംഗ്. ഈ സംഭവം ഇത് പല ടൈപ്പ് ഉണ്ട്. ഈ ഗ്ലാസ് ആണ്, ഈ കപ്പാണ് നമ്മൾ ഉപയോഗിക്കല്. പണ്ടൊക്കെ കൊമ്പും കാര്യങ്ങളൊക്കെ മൃഗങ്ങളെ കൊമ്പ് ശുദ്ധിയാക്കിയാണ്ടൊക്കെ വെച്ച് നബിത്തങ്ങളുടെ പ്രവാചകന്റെ കാലത്ത് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മള് ഈ ഈ ഒരു വൈദ്യം തന്നെ ഇത്ര വ്യാപിക്കാൻ കാരണം തന്നെ പ്രവാചകൻ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു കാരണത്താലാണ്. ചെയ്യാൻ നല്ല പ്രോത്സാഹിപ്പിച്ചു. പിന്നെ ഇസ്ലാമിക ഭയം നോക്കുന്ന സുന്നത്താണ് ചെയ്യണത്, സുന്നത്താണെന്നൊക്കെ പറഞ്ഞ ഹദീസിലും കാര്യങ്ങളൊക്കെ വന്നതാണ്. പിന്നെ ഇതില് ഹിജാമില് മൂന്ന് പല വ്യത്യസ്ത രീതികളിൽ കപ്പിംഗ് ഉണ്ട്. ഇപ്പോ നമ്മള് ബ്ലഡ് എടുത്ത് ചെയ്യണെങ്കിൽ വെറ്റ് കപ്പ് എന്ന് പറയും, അതുപോലെ ബ്ലഡ് എടുക്കാതെ മാത്രം ചെയ്യുന്നുണ്ട് ഡ്രൈ കപ്പ് എന്ന് പറഞ്ഞാല്. പിന്നെ കൊറേ ചെയ്യാന് കപ്പ് ഇതുമായി കണ്ണ് ഇതിനായി ചെയ്യണ സംഭവങ്ങള്. പിന്നെ പിന്നെ ചികിത്സ അക്യുപഞ്ചറാണ്. ഈ ഗായ്സ്, അപ്പൊ നമ്മളെ ഹിജാമന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മളെ സഹീർ പറഞ്ഞു. ഇനി ഇവിടെ അക്യുപഞ്ചർ ഉണ്ട്, അപ്പൊ അതിന്റെ ഒരു ഗുണങ്ങളും കാര്യങ്ങളും എങ്ങനെ? അക്യുപഞ്ചർ എന്ന് പറയുന്നത് മരുന്നില്ലാത്ത ചികിത്സയാണ്. ഒരിക്കലും അതിൽ മരുന്ന് യൂസ് ചെയ്യുന്നില്ല. അതുപോലെ നമ്മളെ ശരീരത്തിലെ ഓരോ നമ്മളെ അവയവങ്ങൾക്കുള്ള സ്റ്റിമുലേഷൻ, എനർജി സ്റ്റിമുലേറ്റ് ചെയ്യാന്നുള്ള മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. അത് ചെയ്താൽ തന്നെ മനുഷ്യ ശരീരത്തിലെ കുറെ രോഗങ്ങൾക്ക് ശമനം കിട്ടും. നീഡിലാണ് അതിനെ ഉപയോഗിക്കുന്നത്. ഇതാണ് നീഡില്. ഈ നീഡില് നമ്മളെ ശരീരത്തില് കുത്തിവെച്ചുകൊണ്ട് നമ്മളെ ശരീരത്തിന്റെ എനർജി പോയിന്റ്സിൽ കുത്തിവെക്കും, എന്നിട്ട് സ്റ്റിമുലേഷൻ കൊടുക്കുന്ന രീതിയാണ് അക്യുപഞ്ചർ ചികിത്സാ രീതി. പരമ്പരാഗതമായ ചൈനീസ് ചികിത്സാ രീതി കൂടിയാണ്. കുറെ മുന്നേ നമ്മളെ ഇന്ത്യയിൽ തന്നെ ഇത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചൈനീസുകാർ അവിടെ ഡെവലപ്പ് ചെയ്ത് ശമനം കിട്ടും. ഒരു സൈഡ് എഫക്ഷനും ഇതുകൊണ്ട് ഇതിന്റെ കാരണത്തിൽ ഉണ്ടാവില്ല. അക്യുപഞ്ചറിന്റെ കൊറേ പോയിന്റ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇങ്ങനത്തെ ഇവിടെ കേൾക്കാറല്ല മറ്റേ പോയിന്റ്സുകളിലാണ് നീഡിൽ ചെയ്യല്. ഇതേപോലെ
ഇതിങ്ങനെ നമ്മളെ ശരീരത്തിൽ കോസ്മെറ്റിക് ഇത് നമ്മള് ഫേഷ്യൽ അക്യുപഞ്ചറിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തടി കുറയാനും കാര്യങ്ങൾക്കൊക്കെ ഈ കപ്പിങ് മുഖത്തന്നെ ചെയ്യലില്ലേ? മുഖത്ത് ഹെഡിലും ചെയ്യോ? ഹെഡിലും ചെയ്യും. മുട്ട അടിക്കാത്ത രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. മുട്ട അടിക്കാനൊക്കെ നല്ലത്. അതാണ് നല്ലത്. അപ്പോ ഗൈസ്, അപ്പൊ ഇനി തുടങ്ങിയാലോ? ചക്കന്മാരൊക്കെ അവിടെ ഇരിക്കണ്ട്, അല്ല കാണിക്കണം. ശരി, ഉച്ച സമയത്താണ് ഞങ്ങള് വന്നത്. എന്നാ നമുക്ക് ചെയ്തു തുടങ്ങാം. എന്നാല് ഇങ്ങനെ പരിപാടി നിൽക്കാണെ ഭയങ്കര പേടിയാണ്. ചോരായിട്ടുള്ള കളിയാണ്. ഏ ഗൈസ്, അപ്പൊ നമ്മള് ഇജാമ ചെയ്യാൻ പോണ്. ഇതവിടെ കേൾക്കണം, വെറുതെ കിടന്ന പോരാ, സർച്ചൊക്കെ ഒരു കേൾക്കണം. നമ്മളെ സെയിൽ അവിടെ റെഡി ആവുന്നുണ്ട്. വെറുതൊക്കെ കണ്ടിട്ട് പേടിപ്പിച്ചല്ലടാ. നിന്റെ ഷർട്ട് പോരാ. ഓ ഗായ്സ്, എന്തൊക്കെ നമ്മളെ സെയിറ് ഇവിടെ ഡെറ്റോളാണ് ചെറുതായിട്ട്. ഇതിപ്പോ എന്താണ്? ഇതൊന്ന് ഡെറ്റോളല്ലോ. ഒലീവ് ഓയിലാ? ആ ഒലീവ് ഓയിലാണ് ഗായ്സ്. അത് നമ്മളിവിടെ മസാജിങ് ഉൾപ്പെടെയാണ് ചെയ്തുകൊടുക്കണത്. മസാജിങ്, ഫസ്റ്റ് മസാജിങ്. അങ്ങനെ ആകുമ്പോ രക്തം പെട്ടെന്ന് ഒരു ഇതാവൂലെ? ബോഡിക്ക് നല്ലതാണ്. എനർജി, നെഗറ്റീവ് എനർജീസ് ഒക്കെ റിലീസ് ചെയ്യാം. പുറം വരച്ചിട്ട് കുറെ കാര്യങ്ങള്. ആ സൂചിറ്റ് വരുമ്പോ പറയട്ടാ, വില മുടിച്ചിക്കാനാ. സൂചി എന്താണ്? ഹോൾ ഇടല് എന്തായിട്ടാണ്? ചെറിയ ഡോട്ട് ഇടുക. ഗൈസ്, നമ്മളെ സഹീറിന്റെ മസാജിങ് ആണ്. അത്യാവശ്യം നല്ല രസം ഉണ്ട് കേട്ടോ. എന്താ പറയാ, ഇങ്ങോട്ട് മുഴുകി പോലെ. ഇപ്പടുത്ത് ഇങ്ങനെ ഒയിഞ്ഞ നിന്നിട്ടില്ല ആരും. ഇത് തല്ലിയാലൊക്കെ അല്ലേ ഇമ്മ ഒയിഞ്ഞ മറ്റാതെ. ഇമ്മ ചട്ടക്കടത്ത് നടത്തിയരും, കുറച്ച് അങ്ങനെ ഒയിഞ്ഞരും. അങ്ങനെ മറ്റാതെ. ഓ ഗൈസ്, അത് എന്താ സുഖം. വെറൈറ്റി മസാജിങ് ആണ്. ഇജാമ ചെയ്താൽ തടി കുറയോ? അങ്ങനെ ഉണ്ടോ? തടി കുറയോന്ന് വെച്ചാ അങ്ങനെ കുറയാ. തടി നമ്മളെ ശരീരം അനുസരിച്ചിട്ടാണ് കുറയാന്നുള്ളത്. ഞാൻ തടി പറഞ്ഞാ എല്ലുണ്ടോ പുറത്ത്? അല്ല, ഞങ്ങളെ ഫാമിലിയിൽ ഒരാള് ചെയ്തപ്പോ ഇജാമ ചെയ്തപ്പോ ചെറുതായിട്ടൊന്ന് തടി. അത് കോസ്മെറ്റിക് കപ്പിംഗ് ചെയ്തിട്ടുണ്ടോ? ആ, അത് ചെയ്താൽ തടി കുറക്കണ കപ്പിംഗ് കപ്പിംഗ് പോയിന്റ്സുകളൊക്കെ ഉണ്ട്. ഓ, അതില് ചെയ്താൽ അത്യാവശ്യം നല്ല രീതിയിൽ തടി കുറഞ്ഞു. പറഞ്ഞു കൊഴുപ്പൊക്കെ പോകുന്നിട്ട്. ആ, കൊഴുപ്പേ കറല്ല മെയിൻ. ഓ ഗൈസ്, നല്ല മസാജിക്കലാണ്. ഇപ്പൊ ബോഡി ഒന്ന് ചൂടായ പോലെ. എന്തൊക്കെ ഇറുക്കണ്ടല്ല, എന്താ അടിച്ചോണ്. ഈ എയർമല അങ്ങനെ പോണേ. അപ്പൊ ഗൈസ്, അപ്പൊ ഇനി ഹിജാമന്റെ മെയിൻ ഭാഗങ്ങളാണ്. ഇപ്പൊ എല്ലാ മസാജിങ് കഴിഞ്ഞു. ഹിജാമ ചെയ്യുകയാണെങ്കിൽ എന്തായാലും മുമ്പ് മസാജ് ഉണ്ടാവും. മസാജിങ് മാത്രമേ ഉണ്ട്. മസാജിങ് മാത്രമായിട്ടും ചെയ്യലുണ്ട്. പിന്നെ അക്യുപഞ്ചറിന് മസാജ് ഉണ്ടോ? എന്താണ്? അപ്പോ ഓരോന്ന് എടുക്കാട്ടാ. അത്യാവശ്യം ബോഡി ചൂടാവുണ്ട് ഇപ്പൊ. അല്ല, ഇനി അടുത്തത് സീനാണ്. അടുത്തതാണ് പേടിക്കാനുള്ളത്, ചോരായിട്ടുള്ള കളി. ചോര എന്നുണ്ടാ? എന്നുണ്ടാ? എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ലാസ്റ്റ് ഇപ്പോ ഒന്ന് തുടച്ച് വൃത്തിയാക്കണേ, ക്ലീൻസിട്ട് എല്ലാ സംഭവവും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരട്ടെ, എന്റെ
ബോഡി മന്ന് വന്ന ആ വേസ്റ്റ് ചോര അത്ര എങ്ങനെയാണ് സംഭവം കാണിച്ചതാണ്. ഹലോ ഗൈസ്, അപ്പോ നമ്മളെ ഹിജാമന്റെ എന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ്. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ഫീലിംഗ് ആയിന്. ആ മറ്റേ എയർ റേറ്റ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്തോ നമ്മളെ ഇറച്ചോണ്ട് എന്തോ വേറൊരു ഫീൽ ആയിരുന്നു. പിന്നെ ബോഡി ചെറുതായിട്ട് ഹീറ്റ് ആവണ്ടായിന് കുറച്ചാണ് കഴിഞ്ഞപ്പോ. പിന്നെന്താ പറയാ, വേദന കാര്യങ്ങളൊന്നുമില്ല, അല്ല നൈസിലിങ്ങനെ ഞാൻ ചിലപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ പറയണ്ടാവും, ഇവരിങ്ങനെ പേടിപ്പിച്ചോണ്ട് പറയണേ വേദന കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. പിന്നെ എന്താ ഇവിടെ എങ്ങനെയൊക്കെ എന്തൊക്കെ ട്രീറ്റ്മെന്റാണുണ്ട് ഇവിടെ? ഇവിടെ അക്യുപഞ്ചർ ഉണ്ട്, പിന്നെ മർമ്മ ചികിത്സ ഒക്കെ ഉണ്ട് കേട്ടോ, ആയുർവേദ മർമ്മ ചികിത്സ. പിന്നെ ഉച്ചില് മസാജ്, ബോഡി മസാജ്, അതേപോലെ. പിന്നെ ഇവിടെ അടുത്ത് ചെക്കന്മാരൊക്കെ ഫുട്ബോൾ കളിച്ചിക്കാണ്ട് ചിലപ്പോ ഇഞ്ചറി ഒക്കെ ആവുന്ന സമയത്ത് ഇടക്കൊക്കെ വരലുണ്ട് അല്ലേ, കൊറേ അടുത്ത് അവിടെ ഇവിടെ ഒക്കെ കൊറേ സീനാണ്. അപ്പൊ ഗൈസ്, ഈ ചികിത്സ ഒക്കെ ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോ കോണ്ടാക്ട് നമ്പർ ഞാൻ വീഡിയോന്റെ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട്, അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വിളിച്ച് സംസാരിച്ചു നോക്കി, അപ്പോ നിങ്ങൾക്കുള്ളത് റേറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ പറയും. അപ്പൊ ഓക്കെ, വീഡിയോ അവസാനിക്കല്ലേ, ചെക്കന്മാരെല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ കിടക്കട് അപ്പൊ എന്നാ ശരി കേട്ടാ. ഓക്കെ, ഞങ്ങള് എല്ലാരും വരണ്ടേ ഇനിയും. അപ്പോ വീഡിയോ അവസാനിച്ചല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാ, പിന്നെ ബെല്ലേക്കട് ആളെ കൊടുക്ക. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോയില് കാണാം കേട്ടോ. അപ്പൊ ഓക്കെ ബൈ.